വ്യൂവേഴ്സ് നമസ്കാരം. ഇന്ന് നമ്മളൊരു ഇവന്റ് നടത്താൻ പോവുകയാണ്. സൈക്ലോട്രിക് പ്ലാത്തറ, അതിൻ്റെ കൂടെ തന്നെ ലയൺസ് ക്ലബ് പ്ലാത്തറ, വേൾഡ് വാട്ടർ ഡേ, ലോക ജലദിനം, അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു സൈക്ലിംഗ് ബോധവൽക്കരണ റാലി ഇന്ന് നടത്തുന്നു. അതിൻ്റെ കൂടെ നമ്മളെല്ലാവർക്കും ഈ ലോകത്തിൽ ജലം എത്രത്തോളം അമൂല്യമാണ്, അത് പാഴാക്കിക്കൂടാ, അത് എത്രത്തോളം നമുക്ക് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ്, നമുക്ക് എല്ലാവർക്കും ജലം വളരെ രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് കിട്ടാത്ത കഷ്ടപ്പെടുന്ന എത്രയോ കിലോമീറ്ററുകൾ വെള്ളത്തിന് വേണ്ടി പോയി സഞ്ചരിച്ച്, അതുപോലെ വാട്ടർ ടാങ്ക് കൊണ്ട് വെള്ളം കൊടുക്കുന്ന അങ്ങനെയുള്ള പല ആൾക്കാരും ജനങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. ഇതൊന്നും നമുക്ക് അനുഭവത്തിലില്ല. അങ്ങനെയുള്ള ഒരു ഭാവി നമുക്ക് വരാതിരിക്കാം. നമുക്ക് ജലം എത്രത്തോളം സൂക്ഷിക്കാം, എത്രത്തോളം നല്ല രീതിയിൽ പാഴാക്കാതെ സംരക്ഷിക്കാം എന്നുള്ള ഒരു ബോധവൽക്കരണ റാലി നമ്മൾ ഇന്ന് നടത്താൻ പോവുകയാണ്. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ദെൻ നമുക്ക് നമ്മുടെ റാലിയിലേക്ക് കണ്ടിട്ട് അത് കഴിഞ്ഞ് എന്റെ മുഖത്തെ ഇങ്ങനെ പാൻ ചെയ്ത് തന്നോ. വെയില് ആയി, അതുകൊണ്ട് പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാ വിശിഷ്ട വ്യക്തികളെയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട റൈഡേഴ്സിനെയും കാസർഗോഡ് നിന്നും പിലാത്തറിൽ നിന്നും പിന്നെ പഴയ പഴയങ്ങാടി പരിസരത്തു നിന്നും എല്ലാവർക്കും നിന്നും വന്ന് എല്ലാ റൈഡേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സംഗമിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് വേൾഡ് വാട്ടർ ഡേ ആണ്. അതും സൈക്ലിംഗ് ക്ലബുമായിട്ട് എന്താ ഒരു ബന്ധം എന്ന് ചോദിച്ചാൽ നമ്മളെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. അപ്പം നമ്മൾ വെറും റൈഡേഴ്സല്ല, നമ്മൾക്ക് സോഷ്യലൈ ബന്ധങ്ങൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തർ ഓർക്കണം. അതുകൊണ്ട് ഒന്ന് കൂടുതൽ സംസാരിച്ചിട്ട് ഞാൻ പോരടിപ്പിക്കുന്നില്ല, നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല സംസാരിക്കാനായിട്ട് നമ്മൾ വിശേഷനുണ്ട്. കൂടുതൽ നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലേൺ സിദ്ധാർത്ഥ്, നമ്മുടെ ലേൺസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും നമ്മുടെ ക്ലബിൻ്റെ മെമ്പറും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സോഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടിയിൽ മുഖ്യ സംഭാഷണം നടത്തുന്നതിന് വിശേഷനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിശേഷൻ തന്നെയാണ് നമ്മളെ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ലേൺ ശംഭുവേട്ടനെയും ലേൺ മധുവേട്ടനെയും ലേൺ ചന്ദ്രനെയും പിന്നെ നമ്മളുടെ സൈക്കിൾ റൈഡറായ പിന്നെ രാകേഷിനെയും പിന്നെ അതേപോലെ ഡാൻസിൻ്റെ സെക്രട്ടറി തോമസിൻ്റെ ക്ഷണിക്കും അധ്യക്ഷനും ഒപ്പം സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് യൂസഫ് ഭായി
അതുപോലെ സൈക്ലോ ക്ലബിൻ്റെ പ്രസിഡൻറ്റും കൂടിയായ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തി എത്തിയ എല്ലാ റൈഡേഴ്സും കൊച്ചു മക്കളടക്കം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടുകൂടി നമസ്കാരം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ March 22 വേൾഡ് വാട്ടർ ഡേ ആചരിക്കുന്ന ഈ ദിനത്തിൽ യുണൈറ്റഡ് നാഷൻസിൻ്റെ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് വാല്യൂ വാട്ടർ, വെള്ളത്തെ വിലമതിക്കുക എന്നുള്ള സന്ദേശവുമായി ഹാഷ്ടാഗ് വാട്ടർ ടു മീ എന്നുള്ള ഡിജിറ്റൽ ക്യാമ്പയിനുമായിട്ട് നമ്മളെ സൈക്ലോ ക്രൈബ് അംഗങ്ങളും അതുപോലെ അതോട് സഹകരിച്ചിട്ടുള്ള റൈഡേഴ്സും ഇന്ന് നടത്തുന്ന ഈ സന്ദേശ യാത്ര അത് മറ്റുള്ള ജനങ്ങളിലോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മളും അത് ഏറ്റെടുത്ത് ജോസഫായി പറഞ്ഞ പോലെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. നമ്മൾ ഇന്നത്തെ വേൾഡ് നമ്മൾ പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ കാണാം വെള്ളത്തിൻ്റെ സ്കാസിറ്റി ദൗർബല്യം. നല്ല വെള്ളം ഇപ്പം ഇവർ ഇതിൻ്റെ കണക്ക് പ്രകാരം യുണൈറ്റഡ് നാഷൻസിൻ്റെ അല്ലെങ്കിൽ യുനിസെഫിൻ്റെ കണക്ക് പ്രകാരം വേൾഡിലെ 70% വെള്ളങ്ങളാണ് വെള്ളമുള്ളതാണ്. പക്ഷേ അതിൽ 2.7% മാത്രമേ ശുദ്ധജലം, ബാക്കിയുള്ളതെല്ലാം സമുദ്രജലവും മറ്റുള്ള ഇതും കൂടിയാണ്. അതുപോലെ 1.6 മില്യൺ എത്ര കുട്ടികളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് ശുദ്ധ വെള്ളം കിട്ടാതെ. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഒന്ന് ഡീഫോറസ്റ്റേഷൻ അത് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ എൻവയൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഈ നമ്മളെ ഇപ്പം വാട്ടർ ബോട്ടിൽ ഇല്ലാതെ നമ്മൾ എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. വാട്ടർ ബോട്ടിൽ നമ്മൾ പുറമെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളെ വീട്ടിലുള്ള വെള്ളം തന്നെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം അതിന് വാല്യൂ, ഒരു വെള്ളം അനാവശ്യമായിട്ട് കളയാതെ അതിനെ സംരക്ഷിക്കുക എന്നുള്ള മെസ്സേജ്. അപ്പോൾ കൂടുതലൊന്നും ഞാനിത് പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു നല്ലൊരു ദിവസം ശരിക്കും പറയാൻ വേണ്ടി March 22 നാളെയാണ്, പക്ഷേ ഇന്നത്തെ ഈ ഒരു എല്ലാവർക്കും സൗകര്യപ്പെട്ട ഒരു ദിവസം ഇന്നാണ് നമ്മളെ ക്ലബ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തിയതും ഇതിനെ ഓർഗനൈസ് ചെയ്തതും. ഞാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സൈക്ലോ ക്ലബിൻ്റെ ജോസഫായും അതിൻ്റെ കൂടെയുള്ള വിദേശ എല്ലാ ടീമുകളും എല്ലാവർക്കും നന്ദിയും അതോടെ വളരെ സന്തോഷത്തോടുള്ള എന്താ പറയേണ്ട ആശംസകളും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന് ഇവിടെ എത്തിയ എല്ലാവർക്കും ആശംസകളും. ഈ സൈക്കിൾ റൈഡിൻ്റെ ഇന്നത്തെ ദിവം ഇന്നത്തെ ഈ സംരംഭം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആ നമ്മൾ ഇവിടുന്ന് ഇവിടെയാണ് ഇവിടുന്ന് ഇവിടുന്നത് കവായിലേക്കാണ്, കവായി പാർക്കിലേക്കാണ് ഇവിടെ എൻ്റെ we'll be right back.
സൈക്ലിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല, എല്ലാവരും നന്നായി സൈക്കിൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്ന് രണ്ട് സജഷൻസ് പറയാനുള്ളത്, നമ്മൾ ഒരു ഗ്രൂപ്പിലായിട്ട് വരുമ്പോൾ മുന്നേ പോകുന്ന സൈക്കിളിൻ്റെ പുറകെ പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. നമ്മൾ പലർക്കും വളരെ വിഷമം ഉണ്ടാകും, ബിക്കോസ് മുമ്പിൽ പോകുന്ന ആൾ കുറച്ച് സ്ലോ ആയി പോകുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാനുള്ള പ്രയാസമൊക്കെ ഉണ്ടാവും. എന്നാൽ അതിന് ഫെർദർ നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും നമ്മൾ സ്വേ ചെയ്ത് സൈഡിലേക്ക് പോയി ഇങ്ങനെ ഒരു പാരലായി പോകരുത്, ഒന്നിച്ച് തന്നെ ഒന്നിൻ്റെ പുറകെ വന്നിട്ട് വരണം. അതാണ് കാണാൻ ഭംഗിയും നമ്മൾ മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ളൊരു ഉപാധി അതാണ്, അത് പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വേൾഡ് വാട്ടർ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാം. നമുക്ക് ചെയ്യാവുന്നത്, നമ്മളിപ്പം ലോകതലത്തിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 98% ഓഫ് വാട്ടർ ഈസ് സോൾട്ട് വാട്ടർ. നമുക്ക് കുടിക്കാവുന്ന വെള്ളം വളരെ കുറച്ച്, അതിൻ്റെ ബാക്കി ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. ഈ ശതമാനത്തിൽ നമുക്ക് ചെയ്യാവുന്നത് കൺസെർവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കൺസെർവ് ചെയ്യാൻ നമ്മൾ, എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് ടൂറ് പോയപ്പോൾ കൂട്ടത്തിൽ ഒരു എക്സൈസ് കമ്മീഷണർ ഉണ്ടായിരുന്നു, റിട്ടയർഡ് എക്സൈസ് കമ്മീഷണർ. അപ്പോൾ അയാൾ ഞങ്ങളുടെ ഈ ഹോസ്റ്റലിൽ എത്തിയിട്ട്, യൂത്ത് ഹോസ്റ്റലാണ്, അവിടെ എത്തിയിട്ട് അയാൾ വാഷ് ബേസിൻ തുറന്നു, ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം തീർന്നു, വെള്ളം തീർന്നപ്പോൾ അയാൾ പറയുകയാണ്, അയാൾ ഇംഗ്ലീഷിലൊക്കെ കുറേ തെറിയൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ എന്താ പ്രശ്നം നിങ്ങൾ പറഞ്ഞു, വെള്ളമില്ല, ഐ എം പേയിങ് ഫോർ ഇറ്റ്, ഐ ഷുഡ് ഗെറ്റ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ കാശ് കൊടുക്കണേ എനിക്ക് വെള്ളം കിട്ടണമെന്നാണ് പറഞ്ഞത്. ഞാൻ അന്ന് അത്ര നമ്മൾ ഡിബേറ്റ് വെച്ചു, കാശ് കൊടുക്കണേ വെള്ളം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല, ബിക്കോസ് വി കനോട്ട് മേക്ക് ഇറ്റ്. ഈ വെള്ളം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല, അത് പ്രകൃതിയുള്ളതാണ്, സ്വീറ്റ് വാട്ടർ എന്നാണ് നമ്മളിനി പറയുന്നത് തന്നെ. എന്ന് വെച്ചാൽ ആ വെള്ളം നമ്മൾ വൺ സിറ്റ് അത് പോയി കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന, എല്ലാവർക്കും ചെയ്യാവുന്ന, ഷേവ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് വാഷ് ബേസിൻ്റെ ടാപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ ശീലമുണ്ടെങ്കിൽ നിർത്താം, ടാപ്പ് അടക്കുക, ഒന്ന് ടേൺ ചെയ്യുന്നത്, മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും ടാപ്പ് ഡ്രിപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം, എവിടെയെങ്കിലും, നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും. അത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കരുത്, നിങ്ങൾക്ക് അസ്വസ്ഥത എപ്പോഴും ഉണ്ടാണ്. എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം പോകുന്നുണ്ടെങ്കിൽ ആ ടാപ്പ് അന്ന് ശരിയാക്കിയിരിക്കണം, അല്ലെങ്കിൽ ആ ടാപ്പിലേക്കുള്ള മെയിൻ കോക്ക് നിങ്ങൾ മാർഗം, അതിൽ വന്നത് തൊട്ട് നമ്മൾ ഒരു പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു മെസ്സേജ് വാട്ടർ ടു മീ, അതായത് നമ്മൾ ജലം എത്രത്തോളം മൂല്യമാണ് എന്നുള്ള ഒരു മെസ്സേജ് നാട്ടിലേക്ക് നമ്മൾ അറിയിക്കുകയാണ് ഈ ഒരു റൈഡിൽ കൂടി. ഇതിന് ഉദ്യമം വഹിച്ച സൈക്ലോ ട്രൈ പിലാത്ര, അതുപോലെ തന്നെ ലയൺസ് ക്ലബ് പിലാത്ര, കൂടാതെ എല്ലാ റൈഡേഴ്സുമാർക്കും എൻ്റെ പേരിലും ഞാനൊരു ക്ലബിൻ്റെയും കൂടി ഒരു പാർട്ടാണ് കാസർഗോഡ് പെഡ്ലേഴ്സ്. കാസർഗോഡ് പെഡ്ലേഴ്സിൻ്റെ പേരിലും ഓരോ റൈഡേഴ്സിൻ്റെ പേരിലും ഞാൻ ആശംസകൾ ഏർപ്പെടുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാവരും ഇതേപോലുള്ള ഉദ്യമങ്ങൾ വീണ്ടും തുടരണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ണന്നല്ലേ.